रूम नंबर 305 അവർക്ക് ഗ്ലൂക്കോസ് വേണം. ഏയ് ഷാനി ഷാനി ഒരു മിനിറ്റ് നീ ഓക്കെ ആണോ അല്ലേ? ഹൽവ തരാൻ വേണ്ടിട്ട് ഇഗ്നോർ ചെയ്തായിരിക്കും. ഡോക്ടർ സേത്, എന്തു പറ്റി? ആരെയാ നോക്കുന്നത്? നീ എന്താ ഇവിടുത്തെ ഫസ്റ്റ് ഇയർ റെസിഡൻസിന് എന്റെ പ്രണയ കഥകൾ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കണോ? അതിലെന്താ ഇപ്പൊ തെറ്റ്? ഡോക്ടർക്ക് ഈശാനി ഇഷ്ടമല്ലേ? അതാണ് ഡോക്ടർ ഓരോ പ്രവൃത്തിയും തെളിയിക്കുന്നത്. നിനക്ക് ഇത് എന്തിന്റെ കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലാവത്തോ? എങ്കിൽ ഒരു കാര്യം പറഞ്ഞേ, ഇന്ന് വരെ ഡോക്ടർ എത്ര ആളുകൾക്ക് വേണ്ടി ഹലുവ കൊണ്ടുവന്നിട്ടുണ്ട്? എനിക്ക് വേണ്ടിയാണോ? അല്ല, എനിക്ക് വേണ്ടി ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല, ഇഷാനിക്ക് വേണ്ടിയാ കൊണ്ടുവന്നത്. അതിനായിട്ട് അവളെ തിരയുന്നു. അങ്ങനെയൊന്നുമില്ല, അവളെന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാ, ദാറ്റ്സ് ഇറ്റ്. ഡോക്ടർക്ക് ഇഷാനിയോട് പ്രണയമാണ്, എൻഡോ സ്റ്റോറി. പിന്നെ കാണാം, എനിക്ക് എന്റെ പേഷ്യൻസിനെ കാണാം. ഡോക്ടർ രാഹുൽ, ഞാൻ പറയുന്ന കേക്ക്. അയ്യോ, കരയാൻ പാടില്ല, കരയരുത് കേട്ടോ. കരയാതിരുന്നാ ഞാനൊരു പ്രിൻസസിന്റെ കഥ പറഞ്ഞു തരാം. Princess, good girl, very nice. എന്റെ ചക്രമോള്, ഒരിടത്ത് ഒരു പ്രിൻസസ് ഉണ്ടായിരുന്നു. ആ പ്രിൻസസിന്റെ ജീവിതത്തിലേക്ക് ഒരു വലിയ മോൺസ്റ്റർ വന്നു. ശരിക്കും ഒരു മോൺസ്റ്റർ അല്ലെങ്കിലും ആ മോൺസ്റ്റർ പ്രിൻസസിനെ എപ്പോഴും ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു. ഇങ്ങനെ പ്രിൻസസിനെ എപ്പോഴും ദേഷ്യം വന്നോണ്ടേയിരുന്നു. പക്ഷെ പതിയെ പതിയെ പ്രിൻസസിന് മനസ്സിലായി, ആ മോൺസ്റ്റർ, ആ വലിയ മോൺസ്റ്റർ അല്ലേ, അത് അത്രക്ക് ക്രൂരനല്ല എന്ന്. എങ്ങനെ മനസ്സിലായി? ഒരിക്കൽ ആ മോൺസ്റ്റർ പ്രിൻസസിന്റെ ജീവൻ രക്ഷിച്ചു. ഒറ്റക്കല്ല താമസിച്ചിരുന്നത്, അവൾക്ക് കൂട്ടുകാരും ഇല്ലായിരുന്നു. സ്വന്തം പറയാനൊരു കുടുംബം പോലും ഇല്ലായിരുന്നു. ആരും ഇതുവരെ അവൾ അങ്ങനെ കരുതിയിട്ടും ഇല്ലായിരുന്നു. അപ്പൊ ആ മോൺസ്റ്റർ വീണ്ടും വന്നു. ഒരു ഹീറോ, ഹീറോ എനിക്കും ആ ഹീറോയെ കാണണം. ക്യാപ് വെച്ച ഹീറോയാണോ അതോ കുതിരപ്പുറത്ത് വരുന്ന ഹീറോയാണോ? അതോ ഹൽവ കൊണ്ടുവരുന്ന ഹീറോയാണോ? ശരി, അങ്ങനെയെങ്കിൽ നമുക്ക് ഹൽവയും ചേച്ചിക്ക് കൊടുക്കണ്ട. ആ മോൾക്ക് മാത്രം. ആ ഓക്കെ, ഇനി ഞാനൊരു കഥ പറഞ്ഞുതരട്ടെ. ഓക്കെ, ഒരിടത്ത് ഒരു പ്രിൻസ് ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ ഒരു രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവ ഉണ്ടാക്കി. വളരെ വളരെ
മനോഹരിയായ ഒരു പ്രിൻസസിന് വേണ്ടി. പക്ഷെ ആ പ്രിൻസസ് ഉണ്ടല്ലോ, അവള് ചിലപ്പോഴൊക്കെ വാശി കാണിക്കാറുണ്ട്. ഹൽവ കഴിക്കുന്നതിന് പകരം അവൾ ഓടി അവളുടെ പാലസിൽ പോയിരിക്കും. മോളി എന്നെ പറയുക, അത് തെറ്റല്ലേ? ഒരു പ്രിൻസസ് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പാടുണ്ടോ? ഇത്രയും പാടുപെട്ട്, ഇത്രയും കഷ്ടപ്പെട്ട്, ഇത്രയും സ്നേഹത്തോടെ ഒരാൾ ഹൽവ ഉണ്ടാക്കി കൊണ്ടുവന്നു. അപ്പോ മൈൻഡ് ചെയ്യാതിരിക്കുകയാണോ വേണ്ടത്? എനിക്ക് തോന്നുന്നത് പ്രിൻസസിന് ഹൽവ കഴിക്കാൻ ഇഷ്ടമല്ലെന്നാ. ഒരു കുഴപ്പമില്ല, നമുക്ക് രണ്ടു പേർക്കും കൂടി ഇത് കഴിച്ചു തീർക്കാം. പക്ഷേ മോളന്റെ പ്രിൻസസ് ആവണം. ശരിക്കൊരു മോൺസ്റ്ററിനെ തന്നെ ഞാൻ പ്രണയിക്കുന്നത്. കുറച്ചുപോലും എനിക്ക് തന്നില്ലല്ലോ. Last bite. ആദ്യ ഹൽവ കഴിക്കുക, അതിനുശേഷം നിന്റെ അവസ്ഥയെപ്പറ്റി നമുക്ക് സംസാരിക്കാം. ഡോണ്ട് വറി, എനിക്ക് നിന്റെ അവസ്ഥയെപ്പറ്റി വളരെയധികം ടെൻഷനുണ്ട്. അപ്പോ എന്ത് പറയുന്നു പ്രിൻസസ് നമ്പർ ടു? പ്രിൻസസ് നമ്പർ വണ്ണിന് നമ്മുടെ കൈകൊണ്ട് തന്നെ ഹൽവ കൊടുത്താലോ? സ്ട്രോക്ക് വരാൻ പോകുന്ന തോന്നുന്നു. ഹാർട്ട് റേറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. മധുരം കഴിച്ചപ്പോ വീണ്ടും അത് കൂടി. എനിക്ക് എന്തേ സംഭവിക്കുന്ന? ഓക്കെ ഷനി, കം ഓൺ, റിലാക്സ് ഡോക്ടർ ഷനി. നീ സ്വയം ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന്. റിലാക്സ്, റിലാക്സ്. ഒരു കാര്യം ഓർമ്മിക്കുക, ഡോക്ടർ സിദ്ധർ ഒരു മോൺസ്റ്റർ. അവൻ ഹീറോ അല്ല, അവൻ പ്രിൻസ് അല്ല. അവൻ ഹീറോ അല്ല, പ്രിൻസ് അല്ല. ഹീറോ അല്ല, പ്രിൻസ് അല്ല. ഹീറോ അല്ല, പ്രിൻസ് അല്ല. ഹീറോ അല്ല, പ്രിൻസ് അല്ല. ബ്രീത്ത്, ബ്രീത്ത്, നന്നായി ഒന്ന് ശ്വസിച്ചേ. പ്രണയ ഇഷ്ടം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഇത് വെറും ബയോളജിയാ, മെഡിക്കൽ പ്രോബ്ലം ആണ്, വേറൊന്നുമില്ല. എന്റെ സിസ്റ്റത്തിൽ നിന്ന് പുറത്ത് കളയട്ടെ. ഔട്ട്. എന്റെ സിസ്റ്റത്തിൽ നിന്ന് വെളി പോ, വെളി പോ, വെളി പോ. പോ, ലവ്, പോ, ലവ്, പോ. ഞാനിതിന് ഇപ്പൊ ഈ ലവ് എന്ന് പറയുന്നത് അത് പറയരുത്. എല്ലാം പോട്ടെ. യു ആർ ഫൈൻ, യു ആർ ഫൈൻ, യു ആർ ഫൈൻ, യു ആർ ഫൈൻ. ഓക്കെ, യു ആർ ഓക്കെ. കണ്ണോക്കെയാണ്, ഹെയർ ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. യു ആർ ജസ്റ്റ് പെർഫെക്റ്റ്. യഥാർത്ഥ പഴയ ഷനി. യു ആർ ഓക്കെ.
ഇനി ഒരിക്കലും എന്റെ ജീവിതത്തിൽ പ്രണയത്തെ തിരികെ കൊണ്ടുവരില്ല. മനസ്സിലായോ ഡോക്ടർ ഷാനി? വാവ്, ഡോക്ടർ ഈശാനി, സാധാരണ മനുഷ്യരെ പോലെ നിൽക്കുന്നല്ലോ. വേഗം വാ, വരൂ, സർജറി ആരംഭിക്കാം. ഇനി പറയാ, പേഷ്യന്റിന്റെ അപ്പൻഡിക്സിന്റെ ഓപ്പറേഷന് ഓപ്പൺ സർജറി ആണോ നല്ലത് അതോ ലാപ്രോസ്കോപ്പി ആണോ നല്ലത്? ഓപ്പൺ സർജറി. അത് റുട്ടീൻ സർജറിയാണ്, കൂടാതെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. പിന്നെ ഈ ഒരു മൈനർ സർജറിക്ക് വേണ്ടി പേഷ്യന്റിന് വലിയ ബില്ല് അടക്കേണ്ടിയും വരില്ല. ലാപ്രോസ്കോപ്പിക് ശരിയാവില്ല. ഡോക്ടർ ഇഷാനി, നിന്റെ അഭിപ്രായം എന്താ? അറിയ ഓക്കെ. ബാലൻസ് പോയി സാർ. ഒറ്റ ചോദ്യത്തിൽ ബാലൻസ് പോയോ? ഉത്തരം പറയോ, ഓപ്പൺ ആണോ ലാപ്രോസ്കോപ്പിക് ആണോ? ലാപ്രോസ്കോപ്പിക്. പേഷ്യന്റ് ബ്ലഡ് ഷുഗർ ലെവൽ കൂടുതലായതിനാൽ വലിയ മുറിവുകൾ ഉണ്ടാവാതിരിക്കുന്ന നല്ലത്. അതിനാൽ ഈ അവസ്ഥയിൽ ഈ കേസിന്റെ ലാപ്രോസ്കോപ്പിക് ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. യു ആർ റൈറ്റ്, ബട്ട് ഐ അഗ്രി വിത്ത് ഡോക്ടർ രോഹിത്. ഓപ്പൺ സർജറി വളരെ ചീപ്പാണ്, അതുകൊണ്ട് നമുക്ക് ലാപ്രോസ്കോപ്പിക് ചെയ്ത് അത്രയും വലിയൊരു ബില്ലാക്കേണ്ട ആവശ്യമില്ല. അത് ചിലപ്പോൾ ഇദ്ദേഹത്തിന് അഫോർഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ? അത് മാത്രമല്ല, അപ്പൻഡിക്സ് വളരെ ഈസി ആയിട്ടുള്ളൊരു സർജറിയാണ്. ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ നമുക്ക് അത് പൂർത്തിയാക്കാൻ പറ്റും. ആസ് യു നോ, നമ്മളിപ്പോ നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് ഡോക്ടർ സേത്ത്. നീയാണോ ഇത് പറയുന്നത്? എന്നോട് തർക്കിക്കാൻ വരുന്നില്ലേ? ഇല്ല. ദാറ്റ്സ് വിയേർഡ്. അല്ലേ ഡോക്ടർ രോഹിത്, എനിക്ക് തോന്നുന്നത് ഇന്ന് സൂര്യൻ പടിഞ്ഞാറാണ് ഉദിച്ചതെന്ന്. നിങ്ങൾ പറഞ്ഞത് സത്യമാണ് ഡോക്ടർ സേത്ത്. ഡോക്ടർ ഇഷാനി, ഡോക്ടർ സേത്ത്, നിങ്ങൾ ഡോക്ടർ രോഹിത്തിനോട് നിങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ പറയൂ പ്ലീസ്. എന്റെ ഹാർട്ട് ബീറ്റ് വല്ലാതെ, ഞാൻ പറഞ്ഞത് എന്റെ ബി പി, എന്റെ ബി പി, എനിക്ക് പോണം, എനിക്ക് പോണം. ഇവൾക്ക് ഇത് എന്താ പറ്റിയത്? എന്നെ അവോയ്ഡ് ചെയ്യുന്നാണോ? ഡോക്ടർ സിദ്ധ്, ഈ സർജറി ഞാൻ ചെയ്യാം. വാട്ട്? സിദ്ധിനെ ഹെഡ് നേഴ്സ് അന്വേഷിക്കുന്നുണ്ട്.
അവരുടെ മകൾ ജെസിക ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. സോ അവർക്ക് കാണണമെന്ന് പറഞ്ഞു. ഡോക്ടർ പൊയ്ക്കോളൂ, ഡോക്ടർ ഋഷഭ് ഞാനും കൂടെ നോക്കിക്കോളാം. യു ഗോ. ആശാനിക്ക്, ഞാൻ തീരുമാനിച്ചു. ഇഷാനി, എന്ത് പറ്റി നിനക്ക്? നിന്റെ എല്ലാ കേസും എനിക്ക് തരുവാണോ? നീർക്കാരൻ ജി, കുറച്ച് ദിവസത്തേക്ക് നീ ഈ കേസസ് ഒക്കെ നോക്ക്, എന്റെ മനസ്സൊന്ന് ശരിയാവുന്നവരെ. അത് ശരി, മനസ്സ് കൈവിട്ട് പോയല്ലേ. ആശു പ്ലീസ്, എനിക്ക് ഡോക്ടർ സദ്യനോട് വർക്ക് ചെയ്യാൻ ആകില്ല. ഇറ്റ്സ് ടു മച്ച് ഡേഞ്ചർ. ഇന്ന് ഊട്ടിയിൽ വെച്ച് ഞാൻ അറിയാതെ അയാളുടെ കൈ ഒരു പിടിച്ചു. ശരിക്കും യഥാർത്ഥത്തിലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ പരിസരം മറന്ന് അദ്ദേഹത്തെ കിസ്സി. നിന്റെ സ്വഭാവത്തിന് എന്തൊക്കെയോ മാറ്റമുണ്ട്, അല്ലെങ്കിൽ നീ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു. ഡോക്ടർ ഇഷാനി, എന്റെ കൂടെ വരുമോ? ഒരു ഇമ്പോർട്ടന്റ് കേസുണ്ട്. ഞാൻ പോകുന്നില്ല. അത് നിന്റെ സീനിയറാ, ഇത്ര നാൾ ഇങ്ങനെ ഡോക്ടറെ നീ അവോയ്ഡ് ചെയ്യും. അപ്പോ നിങ്ങൾ മൂന്നുപേരും ജെസിക്ക മാമിന്റെ ക്ലാസ്സിലാണോ പഠിക്കുന്നത്? ജെസിക്ക മാം ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചറാ. ആന്റിക്ക് അറിയോ, ജെസിക്ക മാമിന്റെ കല്യാണത്തിന് ഞങ്ങൾ ശരിക്കും അടിച്ചു വിളിക്കും. അപ്പൊ നമുക്ക് അകത്തേക്ക് പോയി നിങ്ങളുടെ ജെസിക്ക മാമിനെ കാണാം. മാമിന്റെ കല്യാണം അടുത്ത് തന്നെ ഉണ്ടല്ലേ. നീ എപ്പോഴും ഇങ്ങനെയാ, നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വേണ്ട, നിങ്ങളിപ്പോ വന്നത് നന്നായി. ഇത് കണ്ടോ, ഇതെന്റെ ജെസി, ഇത് ഗിരീഷ്. രണ്ടും കൂടി എപ്പ കണ്ടാലും കീരയും പാമ്പുവാ. ഇവരെ കഴിഞ്ഞ നല്ലത് ഈ കുട്ടികളാ, പറഞ്ഞാലെങ്കിലും അനുസരിക്കും. ഹായ് ജെസി, ഡോക്ടർ ഷാനി. ഡോക്ടർ ഷാനി, ഡോക്ടർ സേത്ത്. ഡോക്ടർ സേത്ത്, ഇനി നിങ്ങൾ തന്നെ പറഞ്ഞു മനസ്സിലാക്കൂ, എന്റെ അസുഖം അത്രയ്ക്ക് സീരിയസ് ഒന്നും അല്ലെന്ന്. ജെസി, ഇതേ നിന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നത് കൊണ്ടാ സ്ട്രെസ് ആകുന്നത്. എല്ലാത്തിനും ഇങ്ങനെ വഴക്കിടാതിരിക്കേ. അത് അവൻ അവളെ സ്നേഹിക്കുന്നോണ്ട് സ്ട്രെസിന്റെ ലെവൽ എപ്പോഴും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നതാണോ? സ്നേഹിക്കുകയാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കാൻ വേണമല്ലോ. ജെസ്സി ബോധം കെട്ട് വീഴുമ്പോഴും അവൻ അവളെ സമാധാനിപ്പിക്കണം, അതാണ് സ്നേഹം. അവളെ എപ്പോഴും ഇങ്ങനെ അടച്ചിടണമെന്നാണോ പറയുന്നത്? കുറച്ച് ശുദ്ധവായു ഒക്കെ കൊള്ളുന്നത് എല്ലാവർക്കും വളരെ നല്ലതാണ് മാഡം. ഇങ്ങനെയുള്ളവർക്ക് എന്താ ആവശ്യം താങ്കൾക്ക് എങ്ങനെയാണ് അറിയാവുന്നത്? എന്തായാലും ഞാൻ നിന്നെ പോലെയല്ല, നിനക്ക് സ്വയം സ്ട്രെസ് വരാറുണ്ട്, മറ്റുള്ളവർക്ക് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ, എനിക്ക് ചിലപ്പോ സ്ട്രെസ് വരും, വരാതിരിക്കും കേട്ടോ. പേഷ്യൻസിന്റെ മുന്നിൽ വെച്ച് നീ അവർക്ക് പോസിറ്റീവ് എനർജി ആണല്ലോ കൊടുക്കുന്നത്. താങ്ക് ഗോഡ്, നീ അവർക്ക് സ്നേഹിക്കുന്നതിനോ റിലാക്സ് ആവുന്നതിനോ ലെസൺസ് കൊടുക്കാത്തത്. അതെന്നെ ഞാനും പറയുന്നത്, നിങ്ങളുടെ അടുത്ത് ആരും അന്വേഷിച്ചു വരില്ല. നിങ്ങളും കൂടെ തുടങ്ങിയോ, ഇവരെ രണ്ടുപേരും തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ടിപ്പോ നിങ്ങളും കൂടെ തുടങ്ങിയ പിന്നെ എന്ത് ചെയ്യും? ഇത്രയും സ്നേഹം, അത്രയും വഴക്ക്. ഇങ്ങനെ വഴക്ക് കൂടുന്നത് സാധാരണ കപ്പിൾസ് ആണ്. ഡോക്ടർ ഇഷാൻ എവിടെ? ഫസ്റ്റ് ഇയർ തന്നെ നിന്റെ ഈ അലസതയെ മടിയൊക്കെ തുടങ്ങിയോ? നിന്റെ ജോലി മറ്റൊരാളെ ഏൽപ്പിച്ച് നീ ഇവിടെ ഒന്ന് യോഗയും ഡാൻസൊക്കെ ചെയ്തോണ്ടിരിക്കണം.